ും ഷാജിക്കെതിരായിട്ട് ഞാൻ നിയമ നടപടി എടുക്കും ഷാജിക്ക് നിയമം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും ഈ നിയമ നടപടി അതായത് ഈ നിയമ നടപടി നേരിടാൻ ഷാജി കോഴിക്കോട് കോടതിയിൽ വരേണ്ടി വരും മാനനഷ്ട കേസ് കൊടുക്കും ക്രിമിനലും കൊടുക്കും സിവിലും കൊടുക്കും എനിക്ക് ജീവിക്കുന്ന തെളിവുകളുണ്ട് എന്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും കുറിപ്പ് കൊടുത്തിട്ട് അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആവരുത് ഒരു രാഷ്ട്രീയം നിങ്ങൾക്കറിയാലോ ഞാൻ ഒതുക്കി കൂടി പറയും നിങ്ങൾക്കറിയാലോ ആരോപണം റിപ്പീറ്റ് ആരോപണം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്നാൽ കെ എം ഷാജി എന്ന് ഇപ്പം ഗൂഗിൾ ചെയ്തു ഇപ്പം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഈ ഷാജി എന്ന് എനിക്ക് കെ എം ഷാജി എന്നല്ലാതെ എനിക്ക് അയാളുടെ പശ്ചാത്തലം ഒന്നും എനിക്കറിയില്ലായിരുന്നു കെ എം ഷാജി എന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ ഇത്രയും ആരോപണ ആരോപണവിധേയനായ ഒരു വ്യക്തി ഒരാരോപണവും ഇല്ലാത്ത ഒരാൾക്കെതിരെ അതായത് ഈ ഒരു പോക്സോ കേസിൻ്റെ ഒരാരോപണവും എൻ്റെ മകളിനോട് ആദ്യം ചോദിച്ചത് അച്ഛൻ പോക്സോ ഓഫീസിൽ പ്രതിയാണോന്നാ കാരണം ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത് ടി വിയിൽ ആരോ എഴുതി കൊടുത്തത് ഇത് ആരോ എഴുതി കൊടുത്ത ഒരു കടലാസ് അദ്ദേഹം അടുത്ത് വെക്കുന്നുണ്ട് കയ്യിൽ വെക്കുന്നുണ്ട് ആധികാരികമായി നിങ്ങളെ കാണിക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടോ ഏത് ഏത് വ്യക്തിമാണ് അതായത് പണം വാങ്ങിയിട്ട് അയാൾക്ക് കൊടുത്തില്ല എന്ന് ഏത് വ്യക്തിമാണ് പരാതി കൊടുത്തത് എന്ന് വെളിപ്പെടുത്താൻ കെ എം ഷാജിക്ക് ധൈര്യമുണ്ടോ അതുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ റിയാസ് മൗലവി കേസ് അതായത് അപകടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമമെങ്കിൽ കെ എം ഷാജിയോട് ഞാൻ പറയണു അതായത് എൻ്റെ ഞാൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ കേസ് അങ്ങേയറ്റം വരെ പോകും ആ കുടുംബത്തിന് വേണ്ടി അങ്ങേയറ്റം വരെ ഞാൻ നിലനിൽക്കും സൗജന്യമായിട്ടാണ് ഞാൻ പേര് തീരുമാനിച്ചത് കാരണം റിയാസ് മൗലവിയുടെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ് അവരെ അവരോട് ഞാൻ ഒരു 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 പൈസയും ഞാൻ ചോദിച്ചിട്ടില്ല അതായത് അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് സൗജന്യമായതുകൊണ്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്നുള്ള നല്ല ഒരിക്കലും പോകരുത് ഫീസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് ആ കുടുംബത്തിൻ്റെ വേദനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് മാത്രമല്ല ആ കുടുംബം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിലൊരു പ്രസ്താവന കണ്ടിട്ടുണ്ട് ആ കുടുംബത്തെ മറ്റാരോ ഏറ്റെടുത്തു എന്ന് അത് നിൽക്കാത്തത് കൊണ്ട് അവർ പറഞ്ഞ വക്കീലന്മാർക്ക് കൊടുക്കാത്തത് കൊണ്ടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് കെ എം ഷാജി ഇപ്പം കഥകൾ പഠിച്ചു കൊണ്ടുവരുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ വീണ്ടും കെ എം ഷാജി ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഞാനിത് നിങ്ങളോട് വെല്ലുവിളി അതായത് കെ എം ഷാജിയെ വെല്ലുവിളിച്ചത് ഏത് പോക്സോ കേസിലെ വ്യക്തിമാണ് പരാതി കൊടുത്തത് എന്ന് കെ എം ഷാജി കൊണ്ടുവരട്ടെ സൈദയുടെ വക്കാലത്ത് ഞാൻ നാളെ മാറും നാളെ മാറും അതായത് ഏത് വ്യക്തിമാണ് അങ്ങനെ പരാതി കൊടുത്തത് എന്ന് അങ്ങനെ ആരോപണം കെ എം ഷാജി തെളിയിച്ചാൽ ഏത് വ്യക്തിമാണ് എനിക്ക് എതിരെ പരാതി കൊടുത്തത് എന്ന് കെ എം ഷാജി തെളിയിച്ചാൽ ഞാൻ നാളെ കെ എം ഷാജി പറയുന്ന വക്കീലിനെ ഈ കേസ് എൽ ടി ക തയ്യാറാം സൈദ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട പോരെ അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ